ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ചെറിയൊരു വീഡിയോയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തളയൻ മീൻ കറിയാണ് ഞാൻ വെക്കുന്നത്. തളയൻ മീൻ നന്നായി ക്ലീൻ ചെയ്ത് കഴുകി കഷ്ണങ്ങളാക്കി എടുത്തു വച്ചിട്ടുണ്ട്. തളയൻ മീൻ കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ: രണ്ട് തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, രണ്ട് പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാനും മറന്നു പോയതാണ് കേട്ടോ. ചെറിയൊരുള്ളി കഷ്ണങ്ങളാക്കി പൊടിയായി അരിഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായതിന് ശേഷം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി വഴണ്ടു വരാനായിട്ട് കറിയിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി വഴണ്ടു വന്നിട്ടുണ്ട്. തക്കാളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. തക്കാളിയും ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതെല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി അടുത്ത മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്താൽ ക്യാമറ ഓണായില്ല കേട്ടോ. അതാണ് ഇതിൽ കാണിക്കാൻ പറ്റാത്തത്, കാണാത്തത്. മുളക് പൊടി ഇട്ട് മല്ലിപ്പൊടിയാണ്, 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ചുകൂടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ചെറിയൊരു കഷ്ണം കൊടുമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി മീൻ ഇട്ട് കൊടുക്കുക. കറി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തളയൻ മീൻ കറി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഞാൻ ഈ രീതിയിലാണ് മീൻ കറി ഉണ്ടാക്കാറ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.